വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും വരുന്ന മലക്കുകളാണ്, നിങ്ങൾക്ക് സന്താനമുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും വരുന്ന മലക്കുകളാണ് എന്ന് മനുഷ്യരൂപത്തിൽ വന്ന ആ മലക്കുകൾ പറയുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ മുന്നിലേക്ക് വന്നത് മലക്കുകളാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്നാലോചിച്ചു നോക്കുക, ഏത് ഇബ്രാഹിം നബിയാണ്? പലപ്പോഴും അതേ മലക്കുകളെ പരിചരിച്ചിട്ടുകൂടിയുള്ള ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അതേ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ മുന്നിലാണ് മലക്കുകള് മനുഷ്യരൂപം പൂണ്ടിട്ട് വന്നപ്പോ അത് മനുഷ്യ മലക്കുകളാണ് എന്ന് തിരിച്ചറിയാൻ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള നിഷ്പക്ഷമതികളായ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയെക്കാൾ വലിയ ഒരു ഹോജ ആരാണ് ഈ ഭൂമിലോകത്തുള്ളത്? ഇബ്രാഹിം നബിയെക്കാൾ വലിയ ഒരു ഒലിയ ആരാണ് ഈ ഭൂമിലോകത്തുള്ളത് എന്ന് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടും കഴിഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനത്തെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്നു. പള്ളി അടിച്ചു വരാൻ വരുന്ന ഒരു പെണ്ണുണ്ട്, അവളെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു സഹാബത്തിനോട്, അവൾ എവിടെ പോയി? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അവൾ മരണപ്പെട്ടു, അവളെ ഞങ്ങൾ ഖബറടക്കി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്, അഫലാ ആദന്തുമൂനി, സ്വഹാബത്തേ, അവൾ മരിച്ച വിവരം എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ആരാ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ മുത്തുമാണിക്കക്കല്ല് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ചോദിക്കുന്നത്. യാ സ്വഹാബ അഫലാ ആദന്തുമൂനി, അവൾ മരിച്ച വിവരം എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ഏതാനും വരെ അകലെ നടന്ന ഒരു സംഭവം പ്രവാചകൻ അറിയാൻ കഴിയുന്നില്ല. അതേ പ്രവാചകനാണ് പറയുന്നത്, അവൾ മരിച്ച വിവരം എന്നെ അറിയിക്കാത്തത് പോകട്ടെ, അവളുടെ കബർ എവിടെയാണ് സ്വഹാബത്തെ, അതെനിക്കൊന്ന് കാട്ടിത്തരുമോ? അവളുടെ കബർ എവിടെയാണെന്ന് എനിക്കൊന്ന് കാട്ടിത്തരുമോ? ഏതാനും വരെ അകലെ കബറടക്കിയിരിക്കുന്ന ആ വനിതയുടെ കബർ ഒന്ന് അറിയാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം എന്തേ? മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ, രഹസ്യങ്ങൾ അറിയുന്നവൻ ഏകനായ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ടും അവസാനിച്ചോ, അല്ലാന്റെ പ്രവാചകൻ പള്ളിയിലിരിക്കുമ്പോ ഒരു മനുഷ്യരൂപം കടന്നു വരികയാണ്. ശുഭ്രവസ്ത്രധാരിയായ, കറുകറുത്ത മുടിയുള്ള, യാത്രയുടെ ക്ഷീണം തീണ്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യരൂപം പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. അല്ലാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഇരുന്നു. അദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾ പ്രവാചകന്റെ കാൽമുട്ടിനോട് ചേർത്ത് വെച്ചു. അദ്ദേഹത്തിന്റെ രണ്ട് കൈകൾ പ്രവാചകന്റെ തുടകളുടെ മേലിലേക്ക് വെച്ചു. എന്നിട്ടോ ചില ചോദ്യങ്ങൾ ചോദിച്ചു. മല്ലീമാനു യാ റസൂലല്ലാഹ്, ഇസ്ലാമിനെ കുറിച്ച്, ഇഹ്സാനിനെ കുറിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പ്രവാചകൻ മറുപടി കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് മറുപടി പറയുന്നു. മറുപടി കേൾക്കുമ്പോ അതേ ആഗതൻ പറയുന്നു, സദഖ്താ സദഖ്താ സദഖ്താ. പ്രവാചകരെ, നിങ്ങൾ പറയുന്നത് സത്യമാണ്, നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു. സ്വഹാബത്ത് മുഖാമുഖം നോക്കുകയാണ്. പ്രവാചകന്റെ അടുക്കലിരിക്കുന്ന സ്വഹാബത്ത് മുഖാമുഖം നോക്കുകയാണ്. ആരാണ് ഈ ആഗതൻ എന്ന് വ്യക്തമല്ല. ചോദ്യം ചോദിക്കുന്നു. മറുപടി കേൾക്കുമ്പോ അതേ ചോദ്യകർത്താവ് ശരിവെക്കുകയും ചെയ്യുന്നു. ആരാണെന്ന് വ്യക്തമല്ല. സ്വഹാബത്ത് നോക്കുന്നു പരസ്പരം. ആഗതൻ അവിടെ നിന്നും എഴുന്നേറ്റു പോകുമ്പോ അല്ലാന്റെ റസൂല് ചോദിക്കുകയാണ്, സ്വഹാബത്തെ, ഇവിടെ വന്നിട്ട് പോയത് ആരാണെന്നറിയുമോ? സ്വഹാബത്തിനറിയില്ല കേട്ടോ, സ്വഹാബത്തിനറിയില്ല. പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുന്നു, ദാഖ ജിബ്രീൽ, ഇവിടെ വന്നിട്ട് പോയത് ജിബ്രീലാണ്, ഇവിടെ വന്നിട്ട് പോയത് ജിബ്രീലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പ്രവാചകന്റെ അടുക്കലിരിക്കുന്ന സ്വഹാബത്ത് മനസ്സിലാകുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലിരിക്കുന്നത്? ഔലിയാക്കന്മാരുടെ, നേതാക്കന്മാരുടെ ഒരു നിരയല്ലേ പ്രവാചകന്റെ അടുക്കലുള്ളത്?
ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരുടെ ഒരു നിരയാണ് സ്വഹാബത്ത്. അവർക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപം പൂണ്ടിട്ട് വന്നപ്പോ അത് ജിബ്രീലാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. കാരണമെന്തേ? രഹസ്യങ്ങൾ അറിയുന്നത് ഏകനായ അല്ലാഹു മാത്രമാണ്. എത്ര ഉദാഹരണം നമുക്ക് പറയാൻ കഴിയും? ഒരു കാര്യം കൂടി പറയട്ടെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കൂടി ഒരു യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങുകയാണ്. യാത്രാ മധ്യേ അർദ്ധരാത്രി പിന്നിട്ടിരിക്കുന്നു, സുബഹിയോടടുത്ത് വരികയാണ്. യാത്രാ ക്ഷീണമുണ്ട്. പ്രവാചകൻ പറഞ്ഞു സ്വഹാബത്തിനോട്, പകൽ യുദ്ധത്തിലായിരുന്നു, രാത്രിയിൽ യാത്രയിലായിരുന്നു, എല്ലാവരും ക്ഷീണിതരാണല്ലോ, നമുക്ക് വിശ്രമിച്ചിട്ട് യാത്ര തുടരാം. സ്വഹാബത്ത് വിശ്രമിക്കാൻ തയ്യാറെടുക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, കിടന്നു പോയാൽ യാത്രയുടെ ക്ഷീണമുള്ളവരായതുകൊണ്ട് നാം പെട്ടെന്ന് ഉറക്കം ബാധിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇരിക്കാം, ഇരുന്ന് വിശ്രമിക്കാം എന്ന് പറയുന്നു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് വന്നിട്ട് പറയുന്നു, പ്രവാചകരെ, എല്ലാവരും യാത്രാക്ഷീണമുള്ളവരാണല്ലോ, അതുകൊണ്ട് എല്ലാവരും ഉറങ്ങട്ടെ, ഞാൻ ഉണർന്നിരിക്കാം, സുബഹിയാകുമ്പോൾ വിളിച്ചുണർത്തുന്ന ദൗത്യം ഞാൻ ഏറ്റെടുക്കാം. ആരാ പറയുന്നത്? ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഉറങ്ങാൻ കിടക്കുന്നു. പ്രവാചകൻ ഉറങ്ങാൻ കിടന്നു, സ്വഹാബത്ത് ഉറങ്ങാൻ കിടന്നു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഫഅജലസ ബിലാൽ ലഹ്റഹു ഇലാ റഹിലതിഹി, തന്റെ ഒട്ടക കട്ടിലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആ ഒട്ടക കട്ടിലിലേക്ക് ഇരുന്നു. ഫഗലബത അലൈഹി നൗമ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഒട്ടക കട്ടിലിലേക്ക് ഇരുന്നപ്പോ ഉറക്കം പെട്ടെന്ന് ബാധിച്ചു കളഞ്ഞു. ഉറക്കം പിടികൂടി. അതേ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവും ഉറങ്ങുകയാണ്. സുബഹിയുടെ സമയമായി, സ്വഹാബത്ത് അറിയുന്നില്ല. സുബഹിയുടെ സമയം പിന്നിടുന്നു, സ്വഹാബത്ത് അറിയുന്നില്ല. സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്, ഞങ്ങൾ എപ്പോഴാണ് ഉണർന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങിപ്പോയി, സ്വഹാബത്ത് ഉറങ്ങിപ്പോയി, വിളിച്ചുണർത്താമെന്ന ദൗത്യമേറ്റ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോയി. സൂര്യൻ ഉദിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല. സൂര്യൻ ഉദിച്ചു, അതിന്റെ പ്രകാശ കിരണങ്ങൾ ഞങ്ങളുടെ ശരീരത്തിലേക്ക് പതിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലും ഞങ്ങളും ഞെട്ടിയുണരുന്നത്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഉറക്കിൽ നിന്നും ഞെട്ടിയുണരുന്നത്. സൂര്യൻ ഉദിച്ചു, അതിന്റെ പ്രകാശ കിരണങ്ങൾ ശരീരത്തിലേക്ക് പതിച്ചപ്പോഴാണ് ഉണർന്നത്. ഉണർന്ന പ്രവാചകൻ, എഴുന്നേറ്റ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്,